നമസ്കാരമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അതായത് ഇന്ധനവില കുറയ്ക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയാനുള്ള പ്രധാന കാരണം കേരളം ഇന്ധനവിലയിൽ നിന്നും നികുതിയിൽ നിന്നും ഒരുപാട് പണം കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറയ്ക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ സർക്കാർ ജനകീയ സർക്കാരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ച് പേർക്ക് അറിയാമെങ്കിലും ഇപ്പോൾ എല്ലാ പേർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നികുതി കുറയ്ക്കില്ല എന്ന് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ, കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയായ BJPയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമായി രംഗത്ത് വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കേന്ദ്രം 6 രൂപയോളം വില കുറച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് നികുതി കുറയ്ക്കണമെന്നും. അതിന്റെ അടിസ്ഥാനത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകദേശം 12 രൂപയോളമാണ് ഇന്ധനവിലയിൽ കുറവ് വരുത്തിയത്. അതുകൊണ്ട് തന്നെ കേരളവും ഇത്തരത്തിൽ നികുതിയിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കിയില്ല എങ്കിൽ ശക്തമായുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങുമെന്നാണ് BJP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്ര എക്സൈസ് തീരുവ കുറച്ച സാഹചര്യത്തിൽ കേരളവും അതിനടിസ്ഥാനത്തിൽ നികുതി പണം കുറയ്ക്കണമെന്ന് തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കി. പക്ഷേ കുറച്ചില്ല എങ്കിൽ ശക്തമായുള്ള സമരമുറയുമായും രംഗത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം, ഏകദേശം 2 ദിവസം മുമ്പ് കൊച്ചിയിൽ നടത്തിയ സമരം എല്ലാവർക്കും ആരും മറന്നു കാണത്തില്ല. കാരണം ഇന്ധനവില വർധനവിനാണ് കൊച്ചിയിൽ കോൺഗ്രസ് സമരം നടത്തിയത്. എന്തായാലും അത്തരത്തിലൊരു സമരമാവാതെ ശക്തമായതൊരു സമരവുമായി രംഗത്ത് വരട്ടെ എന്ന് തന്നെയാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും, ഈ ജനദ്രോഹ നയങ്ങൾക്കെതിരെ, അതായത് ഇന്ധനവില വർധനവിനെതിരെ ശക്തമായ രീതിയിൽ സമരവുമായി രംഗത്ത് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ബുദ്ധി ഉദിച്ച് ജനക്ഷേമ പദ്ധതിയായ ഇന്ധനവില കുറയ്ക്കുമെന്ന പ്രദേശം തന്നെയാണ് കേരളത്തിലെ ഭൂരിഭാഗവും വിചാരിക്കുന്നതും.